ರಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರವಣ ಬೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರವಣ ನಿರ ನಿರ ನಿರನ ಬಸರ ಹರ ಬರ್ಗ ഓം എന്ന മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് എന്നോട് പറയുക. ഓ, അവിടത്തേക്കും ഓം എന്ന മന്ത്രത്തിന്റെ പൊരുൾ അറിയില്ലല്ലേ. മുരുക, നീ അതിരി കടന്ന് സംസാരിക്കുന്നു. ഓം എന്ന മന്ത്രത്തിന്റെ അർത്ഥം അറിയാമെങ്കിൽ അതെന്നോട് പറയുക. അച്ഛാ, അത് ആനന്ദം പകരുന്ന ചെറിയ കഥയല്ല. എല്ലാവരുടെയും മുന്നിൽ അത് പറയാനായി. അത് ഈ സൃഷ്ടിയുടെ ഏറ്റവും വലിയ തത്വമാണ്. മനുഷ്യനായിരുന്ന ഗുരുവായി എന്നെ അംഗീകരിച്ച് അത് അവിടുന്ന് എന്നിൽ നിന്നും അഭ്യസിക്കണമെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടി വരും. ശബ്ദം ഉയർത്തി ചോദിക്കാൻ പാടുള്ളതല്ല. ശരി, ഞാൻ നിന്നെ ഗുരുവായി അംഗീകരിക്കുകയാണ്. ഇപ്പോൾ അർത്ഥം പറയുക. ലോകത്തിൽ ഏതെങ്കിലും മാനവൻ താൻ ആശ്രയിക്കുന്നവരോട് ഇങ്ങനെ ആജ്ഞാപിക്കുന്ന പതിവുണ്ടോ? അതല്ല, അവിടുന്ന് ബ്രഹ്മദേവന് ഇങ്ങനെയാണ് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പറഞ്ഞത് ശരിയാണോ അച്ഛാ? അതെ, വളരെ ശരിയാണ്. അച്ഛാ, അർത്ഥം എന്താണെന്ന് അറിയാത്ത അവിടുന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ശരിയാണ് എന്ന് പറഞ്ഞത്? എനിക്കാണോ അറിഞ്ഞുകൂടാത്തത്? ഞാൻ തന്നെയാണ് ചതുർവേദങ്ങളായി നിലകൊള്ളുന്നത്. ഓം എന്ന പ്രണവ പൊരുളും ഞാനാണ്. അച്ഛാ, കോപിക്കേണ്ട ആവശ്യമില്ല. അങ്ങേക്ക് ഭൃഗു മഹർഷിയുടെ കഥ അറിവുള്ളതല്ലേ? ഈശനെ, അവിടുത്തെ ദർശനം എനിക്ക് ലഭിക്കണം. അതുകൊണ്ട് ഞാൻ തപസ്സനുഷ്ഠിക്കാൻ പോവുകയാണ്. ആരാണോ എന്റെ തപസ്സിന് ഭംഗം വരുത്തുന്നത് അവർക്ക് ഓർമ്മകൾ നഷ്ടമാകും. ഓം നമശിവായ, 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 ഓം നമഃ. സ്വാമി, ഈ അവസ്ഥയിൽ ഭൃഗു മഹർഷിയുടെ തപസ് എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? വേറെ മാർഗമില്ല ദേവി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.
ഓം നമഃ ശിവായ. ആരാണ് എന്റെ തപസ്സിന് ഭംഗം വരുത്തിയത്? ആരാണോ ഭംഗം വരുത്തിയത് അവരുടെ ഓർമ്മകൾ നഷ്ടമാകും. ബ്രഹു മഹർഷി, അങ്ങയുടെ തപസ്സിന് ഭംഗം വരുത്തിയത് ഞാനാണ്. എന്നോട് ക്ഷമിച്ചാലും. ഭഗവാനെ, അങ്ങയെയാണോ ഞാൻ ക്ഷമിച്ചത്? ദയവായി അങ്ങ് എന്നോട് ക്ഷമിച്ചാലും. അച്ഛാ, ഇപ്പോൾ ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടോ ആ സംഭവം? അതോടുകൂടി അങ്ങ് ഓം എന്ന പ്രണവ പൊരുൾ മറന്നുപോയതാണ്. ഇപ്പോൾ ഞാൻ അങ്ങേക്ക് അത് ഉപദേശിച്ചു തന്നിരിക്കുകയാണ്. ഉറക്കെ പറയാതിരിക്കും മുരുക. അത് മറ്റുള്ളവർ കേൾക്കാനിടയുണ്ട്. അതെനിക്ക് മുമ്പേ അറിയാവുന്നതുപോലെ സങ്കൽപ്പിക്കൂ. മനസ്സിലായോ? ഇപ്പോൾ ബ്രഹ്മദേവനെ മോചിപ്പിക്കുക. അത് സാധ്യമല്ല അച്ഛാ. എന്നെ എതിർത്ത് സംസാരിക്കുന്നുവോ മുരുക? മുരുക, പിതാവിന്റെ വാക്ക് മറികടക്കാൻ മന്ത്രമില്ലെന്ന് ചൊല്ലാറുണ്ട്. നിന്റെ പിതാവിന്റെ വാക്കുകളെ മാനിച്ച് നീ ബ്രഹ്മദേവനെ തടവിൽ നിന്നും മോചിതനാക്കണം. മുരുക, നിനക്ക് അസുരരോട് യുദ്ധം ചെയ്യാനുള്ള വലിയ ചുമതലയുണ്ട്. വയോധികർ നിർവഹിക്കുന്ന സൃഷ്ടികർമ്മം നീ ചെയ്യേണ്ടതില്ല. ബ്രഹ്മദേവനെ വിട്ടയക്കൂ. മുരുക, നിന്റെ സഹായമില്ലാതെ തന്നെ ബ്രഹ്മദേവനെ എനിക്ക് മോചിപ്പിക്കുവാൻ കഴിയും. എന്നാൽ ഞാനത് നിനക്ക് നൽകുന്ന മര്യാദയല്ലാതായി തീരും. അതുകൊണ്ട് നീ തന്നെ സ്വയം ബ്രഹ്മദേവനെ മോചിപ്പിക്കുക. ഞാൻ അങ്ങയുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറാണ് അച്ഛ. മുരുക, എന്നോട് ക്ഷമിക്കൂ. നീ കുഞ്ഞാണ്, നിനക്കൊന്നും അറിയില്ല എന്ന അഹന്തയിലായിരുന്നു ഞാൻ. അറിവെന്നാൽ മുരുകൻ, ജ്ഞാനമെന്നാൽ മുരുകൻ എന്നത് ഞാനിപ്പോൾ മനസ്സിലാക്കി. മുരുക, നീ പിതാവിന് തന്നെ പ്രണവമന്ത്രത്തിന്റെ പൊരുൾ ഉപദേശിച്ചവനാണ്. അതുകൊണ്ട് ഇന്നു മുതൽ തകപ്പൻ സ്വാമി എന്ന് ഈ ലോകം നിന്നെ പ്രകീർത്തിക്കുന്നതായിരിക്കും. ജ്ഞാനഗുരുവെന്ന് പൂജിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഈ മല സ്വാമിമല എന്ന നാമത്തിൽ അറിയപ്പെടും. സ്വാമിമല മുരുകനെ, സ്വാമിമല മുരുകനെ, സ്വാമിമല മുരുകനെ, സ്വാമിമല മുരുകനെ, സ്വാമിമല മുരുകനെ. മുരുക, ദേവകൾ നിന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ നീ അസുരരെ വധിക്കേണ്ടതായി വരും. പിതാവിന് തന്നെ ഉപദേശം നൽകിയ തകപ്പൻ സ്വാമിയായ നീ തന്നെയാണ് മഹാബലശാലി. ഈ ലോകത്തെയും ദേവകളെയും രക്ഷിക്കാൻ നീ തന്നെ ശൂരസംഹാരം നിർവഹിക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു, വന്നിരിക്കുകയാണ്. ശിവപുത്രൻ മുരുകന്, സ്കന്ദന്, കതിർവേലന്, മുരുകന്, കുമരന്, സെന്തിൽ വേലന്, സ്കന്ദന്, കതിർവേലന്, മുരുകന്. മുരുക, നിന്റെ കളി ഇതോടെ അവസാനിപ്പിച്ചുകൊള്ളൂ. വാ, വെളിയിൽ വരൂ, എന്നോട് യുദ്ധം ചെയ്യാൻ വരൂ.
ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരുന്നത്. ഇനി നിലനിൽക്കാൻ പോകുന്നത് അസുരകുലമാണോ അതോ ദേവകുലമാണോ എന്ന് തീരുമാനിച്ചു കളയാം. എടാ മുരുക, നിന്റെ മരണം എന്റെ സഹോദരങ്ങളായ താരകാസുരൻ, സിംഹഭക്തൻ എന്നിവർ മൂലം അരങ്ങേറുമോ? അതുമല്ല എന്റെ പുത്രന്മാരായ ഭാനുഗോപൻ, അഗ്നിമുഖൻ, വജ്രബാഹു, ഹിരണ്യൻ എന്നിവർ മൂലം അരങ്ങേറുമോ? ഇനി അതല്ല എന്റെ കരങ്ങളാൽ നിറവേറുമോ? നിന്നെ വധിക്കാനുള്ള അവസരം എന്റെ സഹോദരന്മാരും പുത്രന്മാരും എനിക്ക് നൽകാൻ പോകുന്നില്ല. മുരുക, പുറത്തു വരൂ, എന്നോട് യുദ്ധം ചെയ്യാൻ വാ. ഭാനുഗോപ, നിന്റെ സഹോദരന്മാരെ വിളിക്കൂ, യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞ് നിന്റെ ചെറിയച്ഛന്മാർക്ക് സന്ദേശം അയക്കൂ. ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ. മഹാദേവ പ്രണാമം. ഈശനെ, എന്റെ മകൻ ജയന്തനെ ആ ശൂരപത്മൻ വീരമഹേന്ദ്രപുരിയിലേക്ക് കടത്തിക്കൊണ്ടുപോയി ചിത്രവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമൃത് കഴിച്ച് മരണമില്ലാത്ത ജീവിതം ലഭിച്ചതിനാൽ മരണമടയാൻ വഴിയില്ലാതെ എന്റെ മകൻ ജയന്തൻ കടുത്ത ക്രൂരതയ്ക്ക് ഇരയാവുകയാണ് പ്രഭു. ദേവകൾ വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. പ്രണവമന്ത്രത്തിന്റെ പൊരുൾ മുരുകൻ അങ്ങയ്ക്ക് ഉപദേശിച്ചതിന് ശേഷം ശൂരപത്മനെ വധിക്കാനുള്ള യോഗ്യത നേടിയിരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞിരുന്നു. അതിനുവേണ്ടിയുള്ള സമയം വന്നിരിക്കുന്നു. മുരുകൻ എന്നെ തടങ്കലിലാക്കി എങ്കിൽ തന്നെയും ഞാൻ പറയുകയാണ്, മുരുകനല്ലാതെ മറ്റാർക്കും ദേവകളെ രക്ഷിക്കാനാവില്ല. അങ്ങ് മുരുകനെ അയക്കുകയാണ് വേണ്ടത്. മുരുകൻ ശൂരപത്മനെ വധിക്കാൻ പോകരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ മുരുകൻ എന്റെ പുത്രൻ എന്നതിലുപരി അവൻ നിങ്ങളുടെ സേനാപതിയാണ്. ദേവകളെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ചവനാണ് സ്കന്ദൻ. പക്ഷെ ഇനിയും നമ്മൾ സംശയിക്കുന്നത് എന്തിനാണ്? പാർവതി, മുരുകൻ യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിൽ നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഒരിക്കലുമില്ല. ദേവകളുടെ പ്രശ്നം പരിഹരിക്കണമെന്നതാണ് എന്റെയും ആഗ്രഹം. എങ്കിൽ യുദ്ധത്തിന് യാതൊരു തടസ്സവുമില്ലല്ലോ. പക്ഷേ കാലം തടസ്സമായി നിൽക്കുകയാണ്. നമ്മൾ യുദ്ധം തുടങ്ങാൻ പാടില്ല. തുടങ്ങിയാൽ തീർച്ചയായും വിജയം വരിച്ചിരിക്കണം. ഒരുപക്ഷേ ശൂരപത്മനോട് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ശൂരപത്മൻ വിജയിച്ചാൽ എന്താണുണ്ടാവുക എന്നറിയാമോ? ഈ പ്രപഞ്ചത്തിന് തന്നെ ശൂരപത്മൻ ദൈവമാകും. അത് നടക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. എന്റെ ശാന്തതയ്ക്ക് പിന്നിൽ പല കാരണങ്ങളും പല ചിന്തകളുമുണ്ട്. ശൂരപത്മനെ ഞാൻ 108 യുഗങ്ങൾ ആർക്കും പരാജയപ്പെടുത്താനാവാത്ത വീരനായി കഴിയാനുള്ള വരം നൽകിയിട്ടുണ്ട്. ആ കാലം ഇനിയും കഴിഞ്ഞിട്ടില്ല. അതുവരെ നാം എന്താണ് ചെയ്യുക? 33 കോടി ദേവകളെയും ഒത്തൊരുമിപ്പിക്കുവിൻ. ദേവസേനയെ ബലപ്പെടുത്തുവിൻ. രാവും പകലും നോക്കാതെ അസ്ത്രശസ്ത്ര പരിശീലനം ആരംഭിക്കട്ടെ. അതേസമയം ഞാനും മുരുകനെ ശക്തനാക്കുന്ന കാര്യം നിർവഹിക്കാം.
ഞാൻ എന്തുകൊണ്ടാണ് ശൂരപത്മൻ അങ്ങനെ ഒരു വരം നൽകിയത്? മുരുകൻ എന്തുകൊണ്ടാണ് ശൂരപത്മനെ വധിക്കേണ്ടത് എന്നതും ഞാൻ മുരുകന് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ മുരുകനെ യുദ്ധത്തിന് തയ്യാറാക്കാം. എന്താ? അവിടുന്ന് പറഞ്ഞത് ശരി തന്നെയാണ് ഈശനെ. കാലമാർക്ക് വേണ്ടിയും കാത്തിരിക്കാറില്ല. ഈശന്റെ വാക്കനുസരിച്ച് മനുഷ്യനായാലും ദൈവമായാലും അവർക്കു വേണ്ടി കാലം കാത്തിരിക്കില്ല. ഇന്ദ്രനും ദേവന്മാരും 33 കോടി ദേവകളെ കണ്ട് യുദ്ധത്തിന് തയ്യാറാകാൻ നിർദ്ദേശിച്ചു. അതിനുവേണ്ടിയുള്ള യജ്ഞം ആരംഭിക്കാൻ ഉത്തരവിട്ടു. മഹാദേവൻ മുരുകന് സുബ്രഹ്മണ്യ ഓം മന്ത്രം ഉപദേശിച്ചു. മന്ത്രത്തിന്റെ അർത്ഥവും ആഴവും വിശദീകരിച്ച ശേഷം മുരുകൻ സുബ്രഹ്മണ്യ ഓം എന്ന തിരുമന്ത്രം ഉച്ചരിച്ചു. മഹാദേവനും സന്തുഷ്ടനായി. മുരുകന്റെ മനസ്സ്, ശരീരം, വാക്ക് തുടങ്ങിയെല്ലാം തന്നെ പരിശീലനം നേടിയത് ഈശൻ മനസ്സിലാക്കി. തുടർന്ന് ദേവഗുരു ബൃഹസ്പതിയെ വരുത്തി ശൂരപത്മനെ വധിക്കാൻ യുദ്ധത്തിനു വേണ്ടിയുള്ള ദിവസം കുറിക്കാൻ അറിയിച്ചു. ഭഗവാനെ, സർവേശ്വര, അങ്ങേക്ക് പ്രിയപ്പെട്ട ശിവരാത്രിയേക്കാൾ യുദ്ധം ചെയ്യാൻ അനുയോജ്യമായ നാൾ വേറെ ഏതാണുള്ളത്? ശിവരാത്രി ദിവസം മധ്യാഹ്നവേളയിൽ യുദ്ധം തുടങ്ങിയാൽ വിജയം നമുക്കൊപ്പമുണ്ട്. അസുരന്മാരും ദേവന്മാരും തമ്മിൽ തുടങ്ങാൻ പോകുന്ന യുദ്ധത്തിന്റെ ദിവസം ഈശൻ ഏവരെയും അറിയിച്ചു. ദേവന്മാരെ, കാലാകാലങ്ങളായി നിങ്ങൾ കാത്തുകൊണ്ടിരുന്ന സമയം വന്നു ചേർന്നിരിക്കുന്നു. ദേവകളായ നിങ്ങളെ ഇതുവരെ അപമാനിച്ചും പീഡിപ്പിച്ചും കൊണ്ടിരുന്ന ശൂരപത്മനെ വധിക്കാൻ വളരെ കാലങ്ങളായി നിങ്ങൾ ഏവരും എന്നോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വേദനയോടും സങ്കടത്തോടും വളരെ ക്ഷമയോടും ശൂരപത്മൻ ചെയ്ത ക്രൂരതകൾ ഇതുവരെ സഹിച്ചു നിങ്ങൾ. ആ അളവില്ലാത്ത ക്ഷമയാണ് നിങ്ങളുടെ വിജയത്തിന് കാരണമാകാൻ പോകുന്നത്. വിജയത്തിന്റെ സ്വാദ് നിങ്ങൾക്ക് നൽകുവാൻ അതുല്യനായ ഒരു വീരൻ വരികയാണ്. ത്രിമൂർത്തികളായ ഈശനും മഹാവിഷ്ണുവും ബ്രഹ്മദേവനും അസുരരായ നമുക്ക് നമ്മുടെ തപസ്സിൽ പ്രീതരായി ഏവർക്കും വരങ്ങൾ നൽകാറുണ്ട്. പക്ഷേ ദേവന്മാർക്കും അസുരന്മാർക്കും യുദ്ധമുണ്ടായാൽ ത്രിമൂർത്തികൾ തന്ത്രപൂർവം കുബുദ്ധിയോടും ദേവന്മാരെ സഹായിച്ച് നമുക്ക് അവർ ദ്രോഹം ചെയ്യും.
നമ്മെ കാൽക്കീഴിലിട്ട് ഞെരിച്ച് അടിമകളാക്കും. ഇതുതന്നെയാണ് കാലാകാലങ്ങളായി നടന്നുവരുന്നത്. ഇതുമൂലം നമ്മൾ വലിയ അപമാനവും വേദനയും നേരിടേണ്ടി വരുന്നു. പക്ഷേ ഈ അവസ്ഥ മാറ്റിയത് നമ്മുടെ വീരമഹേന്ദ്രപുരത്തിൻ്റെ ചക്രവർത്തി ശൂരപത്മനാണ്. അവൻ ദേവകളെ അടിമകളാക്കി നമ്മുടേതായ തനി മര്യാദയും അംഗീകാരവും നേടിത്തന്നു. ശൂരപത്മൻ അസുരകുലത്തിൻ്റെ അഭിമാനമാണ്. ശൂരപത്മൻ അസുരകുലത്തിലകമാണ്. ശൂരപത്മൻ അസുരകുലത്തിൻ്റെ സർവസ്വവുമാണ്. വീരമഹേന്ദ്രപുരി സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി മഹാരാജാവ് ശൂരപത്മൻ, അസുരകുല തിലകം, അസുരകുല അഭിമാനം, അസുരകുല സാമ്രാട്ട് മഹാരാജാവ് ശൂരപത്മൻ, അസുരകുല രാജാവ് താരകാസുരൻ, അസുരകുല രാജാവ് സിംഹവക്ത്രൻ, മഹാരാജാവ് ശൂരപത്മൻ. കതിർവേലന് ഹരോഹര, വേലന് ഹരോഹര. ത്രിമൂർത്തികളുടെയും ശക്തി ഒത്തുചേർന്നവനാണ് മുരുകൻ. അതീവ ശക്തിശാലിയായ മുരുകൻ ദേവസേനയുടെ സേനാപതിയായിരുന്ന് നിങ്ങളേവർക്കും യുദ്ധക്കളത്തിൽ മാർഗം തെളിക്കുന്നതാണ്. പരിപാലകനായ വിഷ്ണു ഇപ്പോൾ മുരുകന് ദേവസേനാപതിയുടെ കിരീടമണിയിച്ച് സ്കന്ദന് ദേവസേനാപതി എന്ന പദവി നൽകുന്നതാണ്. ദേവസേനാപതി മുരുകനെ ഹരോഹര, ഹരോഹര. കതിർവേലനെ ഹരോഹര, കാർത്തികേയനെ ഹരോഹര. ദേവസേനാധിപതി മുരുകനെ ഹരോഹര, ഹരോഹര. ദേവസേനാധിപതി മുരുകന് ഹരോഹര, ഹരോഹര. ഞാനിപ്പോൾ മുരുകന്റെ 12 കരങ്ങൾക്കും 12 ആയുധങ്ങൾ കൊടുക്കുകയാണ്. ഈ മഹാഅസ്ത്രം എന്നത് പഞ്ചഭൂതങ്ങളെയും പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളെയും ഒരേ നിമിഷത്തിൽ നശിപ്പിക്കുവാൻ ശക്തി ആർജിച്ചതാണ്. കരുണാവതാരം, സംസാരസാരം, ഭുജകേന്ദ്രഹാരം.